ഓം ശാന്തി. ഗുരുപ്രിയ എന്ന ചാനലിലെ വചനാമൃതം എന്ന പ്രോഗ്രാമിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ധൈര്യം എന്നുള്ള ഗുണത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ധൈര്യം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. പക്ഷേ ഈ സവിശേഷത ശരിക്ക് ചില സമയത്ത് സുഷുപ്തിയിലായിരിക്കും. പ്രതികൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ഗുണത്തെ നമ്മൾ ഉണർത്തേണ്ടതായിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം ഉണർത്തിയാലും അത് ഉണരണമെന്നില്ല. ഒരു പ്രാവശ്യം ചില കാര്യത്തിന് വേണ്ടി ഞാൻ ധൈര്യമായിട്ട് പ്രവർത്തിക്കും, പക്ഷെ അടുത്ത മറ്റൊരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ ധൈര്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. അപ്പം ആ സുഷുപ്തിയിൽ കിടക്കുന്ന ധൈര്യത്തിനെ പല പ്രാവശ്യം ഞാൻ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ അത് ശീലമായിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മൾ അതിന് ശ്രമിക്കാറില്ല. അതിന് ശ്രമിക്കാത്തതിന് കാരണമെന്ത്? കാരണം നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ ആ പ്രതിസന്ധികളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പ്രതിസന്ധി എന്താകും? വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ പറയും, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചീത്ത സ്വഭാവമുണ്ട്, ആ ചീത്ത സ്വഭാവം എനിക്ക് മാറ്റണം, മാറ്റാൻ കഴിയുന്നില്ല. ആ ചീത്ത സ്വഭാവത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എത്രത്തോളം ഞാൻ ആ ചീത്ത സ്വഭാവത്തെക്കുറിച്ച് അതുണ്ട് ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നുവോ അതിനനുസരിച്ച് അതങ്ങ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അതേപക്ഷം അതിന് പകരമായിട്ട് എനിക്ക് എന്ത് ഗുണം കൊണ്ടുവരാൻ കഴിയും? ഈ സ്ഥാനത്ത് എനിക്ക് ഈ ഗുണം നേടണം എന്ന് ഞാൻ പല പ്രാവശ്യം പറയുകയാണെങ്കിൽ ആ ഗുണം വലുതാകുമായിരുന്നു. പക്ഷേ അത് ചെയ്യാറില്ല. ഇപ്പോൾ സാധാരണ ചെറിയ കുട്ടിക്കാലത്ത് കുട്ടികളോട് ഇങ്ങനെ പറയും, ഒരു വര ഇട്ട് കൊടുത്തിട്ട് പറയും, ഈ വരയിൽ തൊടാൻ പാടില്ല, ഇതിലൊന്നും ചെയ്യാതെ തന്നെ ഈ വരയെ ചെറുതാക്കണം. എങ്ങനെ ചെയ്യും? നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ മുകളിൽ മറ്റൊരു വലിയ വര നീട്ടി വരയ്ക്കും, അപ്പം ആ വര ചെറുതായി. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഞാനൊരിക്കലും ചെറുതാകരുത്. പ്രതിസന്ധികളോട് ഞാൻ പറയണ, ഞാനാണ് വലുത്, ഞാൻ ധൈര്യശാലിയാണ്, ഞാൻ ഇതിനെ അതിജീവിക്കും. അങ്ങനെ ഞാൻ ആത്മവിശ്വാസത്തോടുകൂടി ധൈര്യത്തോടുകൂടി ആ കാര്യത്തെ പല പ്രാവശ്യം ചിന്തിച്ച് അതിന് ഊർജം നൽകിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഊർജം നൽകുമ്പോഴാണ് നമുക്കവിടെ ധൈര്യം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുക. ഇതേപോലെ തന്നെ ഒരു യുദ്ധത്തിൽ പരാജിതനായ രാജാവ് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഭിത്തിയിലൂടെ ഒരു എട്ടുകാലി ഇങ്ങനെ ഇഴഞ്ഞ് മുകളിലേക്ക് നീങ്ങുന്നു. അത് കുറച്ച് ദൂരം പോയതിന് ശേഷം പാവം അത് താഴേക്ക് വീണു പോകുന്നു. വീണ്ടും അത് പരിശ്രമിക്കുകയാണ് മുകളിലേക്ക് കയറാൻ. ഇത് പല പ്രാവശ്യം ആവർത്തിച്ച് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ രാജാവിന് വീണ്ടും ബോധോദയുണ്ടായി. അദ്ദേഹം വിചാരിച്ചു, നോക്കൂ, അതെത്ര പ്രാവശ്യമാണ് അത് ശ്രമിക്കുന്നത്, എനിക്കും വീണ്ടും ഒന്നുകൂടെ എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ. അങ്ങനെ ആ രാജാവിന് ഒരു ബോധോദയം ഉണ്ടാകുകയും പ്രചോദനം അതിലൂടെ ഉണ്ടാകുകയും അദ്ദേഹം യുദ്ധം ചെയ്യുകയും അതിൽ അദ്ദേഹം ജയിക്കുകയും ചെയ്തു. അപ്പം നമ്മൾ ആന്തരികമായ ബലം അതിന് കൊടുത്താലേ അത് പുറത്തേക്ക് വരുള്ളൂ. അത് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വരില്ല. എല്ലാ ഗുണങ്ങളും ഇതേപോലെ തന്നെ സുഷുപ്തിയിലാണ്. അപ്പോൾ നമ്മൾ ആ ധൈര്യത്തെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ധൈര്യശാലി എന്ന് പറയണമെങ്കിൽ ചത്ത സിംഹത്തിൻ്റെ തല മുറിച്ചു മാറ്റുന്നവനെ അല്ല ധൈര്യശാലി എന്ന് പറയുക. ധൈര്യശാലി എന്ന് പറയുന്നത് ജീവനോടെയുള്ള സിംഹത്തിൻ്റെ തല മുറിച്ചു കൊണ്ടുവരുമ്പോഴാണ് ധൈര്യശാലി എന്ന് പറയുക. പിന്നെ സാധാരണ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ധൈര്യം വേണ്ട, പക്ഷെ അത്രയധികം വലിയൊരു പ്രതിസന്ധി വരുമ്പോഴല്ലേ നമുക്ക് ധൈര്യം വേണ്ടത്. ആ സമയത്ത് ഞാൻ ധൈര്യം സംഭരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞൻ തോമസ് എഡിസൺ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടു, ഏറ്റവും ലോകത്തിലെ ധീരമായ വനിത അത് എൻ്റെ മാതാവാകുന്നു. അപ്പോൾ അദ്ദേഹം അതിന് കാരണവും പറഞ്ഞു. എന്താന്ന് വെച്ചാൽ, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ടീച്ചർ അദ്ദേഹത്തിനൊരു കത്ത് കൊടുത്തേച്ചിരുന്നു. അപ്പം ആ കത്ത് കൊണ്ടുവന്ന് അദ്ദേഹം അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് വായിച്ചു. അമ്മ വായിച്ചപ്പോൾ അമ്മയുടെ മുഖഭാവം മാറുന്നത് ഇദ്ദേഹം ശ്രദ്ധിച്ചു.
അപ്പോൾ അദ്ദേഹം അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ അതിലെഴുതിയിരിക്കുന്ന ടീച്ചറാ? അപ്പോഴമ്മ പറഞ്ഞു, മകനെ നീ നല്ല ബുദ്ധിശാലിയാണ്, അതുകൊണ്ട് നിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല, നിൻ്റെ അമ്മ തന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കണമെന്നാണ് ടീച്ചർ അതിലെഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി നാളെ മുതൽ നീ സ്കൂളിൽ പോകണ്ട. അങ്ങനെ തോമസ് എഡിസനെ തൻ്റെ അമ്മ തന്നെ പഠിപ്പിച്ചു. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വളർന്നു വലുതായി. അദ്ദേഹത്തിൻ്റെ അമ്മയും മരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്താണ് അമേശയിൽ നിന്ന് ആ പണ്ടത്തെ കത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി, അന്ന് ടീച്ചർ കൊടുത്തത്. അത് അദ്ദേഹം എടുത്ത് വെച്ച് വായിച്ചു. അതിലെഴുതിയിരുന്ന ശബ്ദങ്ങൾ ഇതാണ്: നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിമോശമുള്ള ആളാണ്, അത്രയധികം ബുദ്ധിയില്ലാത്ത ആളാണ്, ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഈ സ്കൂളിൽ സാധ്യമല്ല, അതുകൊണ്ട് ഇനി മുതൽ ഈ കുട്ടിയെ ഈ സ്കൂളിലേക്ക് വിടണ്ട എന്നായിരുന്നു. അങ്ങനെ അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. അപ്പോഴാണ് അദ്ദേഹം എഴുതിയത്, എന്നെ ബുദ്ധിയില്ലാത്ത എഡിസനെ പഠിപ്പിച്ച എൻ്റെ അമ്മയാണ് ഈ ലോകത്തിലെ ധീരവനിത. അപ്പോൾ ഇതേപോലെയുള്ള പ്രതിസന്ധികളിൽ നമ്മളുടെ ഉള്ളിലുള്ള ധൈര്യം കൈവിടാതെ നമ്മൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഓം ശാന്തി.